ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൈ കാണുമ്പോൾ മനസ്സിലാവും ഉഴുന്നാണ്. അതെ, ഇന്ന് നമ്മളൊരു ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് മുമ്പ്, അതായത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാല് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഉഴുന്ന് വെള്ളത്തിലിട്ടാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉഴുന്നുവട നല്ല സോഫ്റ്റും ഫ്ലഫി എല്ലാം ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉഴുന്ന് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ വൈകുന്നേരം ഉഴുന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നാളെയാണ് ഉഴുന്നുവട ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഉഴുന്ന് നല്ല പോലെ ക്ലീൻ ചെയ്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഞാനിപ്പോൾ ഇതാ ഉഴുന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് നമുക്ക് രണ്ട് തരത്തിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് മുഴുവൻ ഉഴുന്നാണ്, അതായത് ഒരു ഫുൾ സൈസിലുള്ള ഉഴുന്നാണിത്. അല്ലാതെ നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും, അതായത് ഇതിങ്ങനെ പകുതി പകുതി ആയിട്ടുള്ള ഉഴുന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഉഴുന്ന് വേണമെങ്കിലും എടുക്കാം. സ്പ്ലിറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഫുൾ ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഉഴുന്ന് നിങ്ങൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് നല്ല പോലെ ഒരു 8 മണിക്കൂറെങ്കിലും, മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഉഴുന്ന് വെള്ളത്തിലിട്ടിരിക്കണം. അതിനുശേഷം ഇത് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഉഴുന്നുവട. വളരെ സിമ്പിളാണ്. നമുക്ക് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. പച്ചമുളകും കുരുമുളകിന്റെ തരിയും പിന്നെ എന്താ പറയുക, കുറച്ച് ചുവന്നുള്ളിയും മാത്രമേ ആവശ്യമുള്ളൂ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട്. കറിവേപ്പിലയും കൂടി ഇട്ടാൽ പൊളിക്കും. അപ്പോൾ നമ്മൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ ഞാനിവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇനി 8 മണിക്കൂറിന് ശേഷം ഞാൻ ബാക്കിയുള്ള ഭാഗം കാണിച്ചു തരാം. നമ്മുടെ ഉഴുന്ന് നല്ല പോലെ എന്താ പറയുക, ഉഴുന്ന് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തലേദിവസം ഇട്ട് വെച്ച ഉഴുന്നാണ്. ഉഴുന്ന് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് 8 മണിക്കൂറിന് മേലെ ഉഴുന്ന് വെള്ളത്തിലിട്ടതാണ്, നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം പോലും വെള്ളമില്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളം അല്പം ഉണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം നല്ല പോലെ ഒന്ന് തോർത്തതിന് ശേഷം വേണം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുവട കറക്റ്റായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തരി പോലും അല്പം പോലും വെള്ളമില്ലാതെ മൊത്തമായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉഴുന്നാണ്. ഉഴുന്ന് നല്ല പോലെ കുതിർന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ വെള്ളം തീരെ പാടില്ല. അപ്പം ഞാൻ വെള്ളം ഫുള്ള് അരിക്കാനായിട്ട് നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന ഇങ്ങനെ പൊത്തുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. അപ്പോൾ വെള്ളം ഇങ്ങനെ ഊർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഏകദേശം ഊർന്ന് ഫുള്ള് വെള്ളം നല്ല പോലെ വറ്റിപ്പോണം. എന്നിട്ട് മാത്രമേ നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം തരി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുവട കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇടാൻ, വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം നല്ല പോലെ തോർന്നതിന് ശേഷം ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി എന്റിപ്പ് ഇത് വെള്ളമെല്ലാം തോർന്ന് നല്ല പാകമായിട്ടുണ്ട്. ഒരു ചെറിയൊരു നനവ് പോലെയുള്ള ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് നല്ല പോലെ ഫൈനായിട്ട് നല്ല പോലെ അരച്ചെടുക്കുകയാണ്. ഉഴുന്ന് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അല്പം പോലും വെള്ളം ചേർക്കരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അരച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും, നല്ല പോലെ സമയമെടുക്കും. അപ്പോൾ നല്ല പോലെ സാവകാശം കുറച്ച് അരച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അരച്ച് ഇളക്കി കൊടുത്ത് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, നല്ല തിക്കാണിത്. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എന്താ പറയുക, ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല വെള്ളം വാട്ടറി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന് ആ ഒരു ബൗള് പോലെ നടുക്കോട്ടയിട്ടിട്ട് ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, എന്താ പറയുക, ഒന്ന് അരിഞ്ഞ കറിവേപ്പില ഇട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക്
അല്പം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കഷ്ണമായിട്ട് ചേർക്കണം എന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള നല്ല കുനുകുനാന്ന് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല പോലെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഒരു ബീറ്റർ വെച്ച് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. നല്ലൊരു പഫ് പഫ് പോലെ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല ഒന്ന് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇപ്പൊ നമ്മൾ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട് നമ്മുടെ ചേരുവകളൊക്കെ. നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് പാകത്തിന് നല്ലപോലെ ഇളക്കി ചേർത്തതിന് ശേഷം പിന്നെ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ പ്യുവർ ആയിട്ടുള്ള കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളകിന്റെ പൊടി ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല ഫ്രഷ് കുരുമുളക് ഒന്ന് ചതച്ചിടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. കുരുമുളക് പൊടി ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. ക്രഷ് ചെയ്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉഴുന്നിന്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും മുളക്, പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ സവോളയും കുരുമുളകിന്റെ പൊടിയൊക്കെ, കുരുമുളകിന്റെ തരിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. നല്ല സെറ്റ് ആയിട്ടുണ്ട്, നല്ല കൺസിസ്റ്റൻസിയിലാണ്. ഇനി ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, ഞാന് ഓയിലാണ് പൊരിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയില് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായതിന് ശേഷം നമുക്ക് പതിയെ ഓരോരോ ഉരുളയായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഒന്ന് ചെറുങ്ങനെ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് ഉരുളയാക്കി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂട്ടി നനച്ചിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം നടുക്കൊരു ഓട്ട ഇട്ടതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് കൈ ആദ്യം നല്ല പോലെ ഒന്ന് നനയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു ഉരുള എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി നടുക്കൊരു ഓട്ട ആക്കി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതില് നടുക്കൊരു ഓട്ട ഇട്ട് അങ്ങനെ തിരിച്ച് ഇടുക. സോറി ഗായ്സ്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എപ്പോഴാണ് സ്റ്റോപ്പായി പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉഴുന്നുവട ഉരുളയാക്കി ഇടുന്ന പോർഷൻ വറുത്ത് കോരുന്ന ഭാഗം എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അത് ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് ഓൺ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.